സ്ത്രീയകാ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെ 17-ാം ചരമദിന ദിവസമായ ഇന്ന് ഇവിടെ വന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കിട്ടിയത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ ജീവിതത്തിലെ എപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോഴേ താങ്ങും തണലുമായിട്ട് നിന്നിരുന്നത് പരിശുദ്ധ ബാവാതിരുമേനി ആയിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ബാവാതിരുമേനിയുമായിട്ടുള്ള അടുപ്പം ഞാൻ തോമസൂട്ടിയായിരുന്ന കാലത്ത് തൊട്ട്, തിരുമേനി അച്ഛനായിരുന്ന ആ കാലം തൊട്ട്, എൻ്റെ 21-ാമത്തെ വയസ്സ് മുതൽ പരിശുദ്ധ ബാവാതിരുമേനിയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നതാണ്. ബാവാതിരുമേനി എനിക്കെപ്പോഴും താങ്ങും തണലുമായിട്ട് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിൻ്റെ പിൻപിൽ പരിശുദ്ധ ബാവാതിരുമേനിയുടെ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബാവാതിരുമേനി സാധാരണക്കാരുടെ ഒരു മനുഷ്യനായിരുന്നു. പരിശുദ്ധ ബാവാതിരുമേനിയെ സംബന്ധിച്ച് നോക്കുമ്പോഴേ ആർഭാടങ്ങളില്ല, ഔദ്യോഗികതയില്ലാതെ എല്ലാവരുമായിട്ട് ഇടപെടുന്ന സ്വഭാവമായിരുന്നു. ഞാൻ തൃശ്ശൂർ പള്ളി നടത്തുമ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് തൃശ്ശൂർ വരുമ്പോഴേ എൻ്റെ അടുക്കൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കാണും. ഒരു തിരുമേനി എന്നുള്ള ഒരു ഔദ്യോഗികതയില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് ഞങ്ങൾ സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾക്കും പോവുകയും ഓരോ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി ഇങ്ങോട്ടും അങ്ങോട്ടും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നുള്ള അത്രമാത്രം ഉറ്റ ബന്ധം ബാവാതിരുമേനിയുമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറക്കാൻ പറ്റാത്തതാണ്. ഇപ്പം പരിശുദ്ധ ബാവാതിരുമേനി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ദൈവസന്നിധിയിലിരിക്കുവാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. എന്നാൽ ലോകപ്രകാരം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയി എന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് ഇല്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഒരു പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സഭയാകമാനം ദുഃഖത്തിലിരിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ ബാവാതിരുമേനിയുടെ ഈ വിടവാങ്ങൽ സഭയ്ക്ക് ഒരു തീരാനഷ്ടമാണെന്നുള്ള സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്കുണ്ട്. അതും ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥനയാൽ അതൊക്കെ നീങ്ങിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ഇനിയൊരു പുതിയൊരു നേതൃത്വം ഉണ്ടാകുന്നതൊക്കെ പരിശുദ്ധ ബാവാതിരുമേനിയുടെ മധ്യസ്ഥ ലഭിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.